ഇന്ന് ഭൗതികമായും ശാസ്ത്രീയമായും സാങ്കേതികമായും എല്ലാം തന്നെ വളരെയധികം പുരോഗമിച്ചതായ ഈ യുഗത്തിൽ ആ പുരോഗതിയും ആ ഉന്നതിയുമില്ലാതെ തന്നെ അവനെ ദൈവികമായ ചിന്തയിൽ നിന്ന് അകറ്റുന്നതാണ് ഞാൻ കാണുന്നത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവോ സമുദായ നേതാവോ ആത്മീയ ആചാര്യനോ മാത്രമായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ കേരള ജനത മുഴുവൻ എല്ലാ മതവിഭാഗങ്ങൾക്കതീതമായി സ്വാധീനിച്ച വിശ്വവശ്യമായ ഒരു സ്നേഹ അനുഭവമായിരുന്നു. ഒരിക്കൽ പരിചയപ്പെട്ട ഒരാൾക്കും മരണം വരെ തങ്ങളെന്ന അനുഭവം മറക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. തങ്ങൾ ഇടപഴകുന്ന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിനോട് നിരപരാധികമായ ഒരു സ്നേഹ ചൈതന്യം ആളുകൾ പ്രസരിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത സയ്യിദുമാരുടെ ആത്മീയ പാരമ്പര്യമായിരിക്കാം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ സന്താന പരമ്പരയിലെ ഒരു കണ്ണിയായിട്ടാണ് സത്യവിശ്വാസികൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കണ്ടത്. ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ, സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ, സയ്യിദ് അലി പൂക്കോയ തങ്ങൾ, PMSA പൂക്കോയ തങ്ങൾ എന്നിങ്ങനെ കേൾവിപ്പെട്ട പാണക്കാട് തങ്ങൾ പരമ്പരയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജനനം. 1936 May 4 പാണക്കാട് സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളുടെ മൂത്ത മകനായി ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഈജിപ്തിൽ പോയി ഉപരിപഠനം നടത്തി. തുടർന്ന് കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാഹിത്യത്തിൽ ബിരുദം നേടി. 1975 September 1 മരണം വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചു. പിതാവായ പൂക്കോയ തങ്ങളുടെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 3.5 ശതാബ്ദക്കാലത്തിലേറെ പാണക്കാട് തങ്ങളെന്ന വിശുദ്ധമായ പദവി അദ്ദേഹം പരിപാവനമായി തന്നെ നിലനിർത്തി. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എങ്ങനെയാണ് ഒരു നേതാവ് ഒരു സമൂഹത്തിന് ഒരു സമുദായത്തിന് വേണ്ടി പോരാടുമ്പോഴും തൻ്റെ മതേതര മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റ് സമൂഹങ്ങൾക്ക് ഒരു വേദന പോലും ഉണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ആളാണ്. പാരമ്പര്യ ചികിത്സ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പുണ്യം ആണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ധാരാളം ആളുകളെ ചികിത്സിക്കാറുണ്ടായിരുന്നു. അവിടെ എത്തുന്നവരെ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അപ്പുറമുള്ള ഒരു വലിയ ജനക്കൂട്ടം എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. പാണക്കാട്ടെ കുടപ്പനയ്ക്കൽ തറവാട്ടിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരു നോക്കു കാണുവാനും തൊടുവാനും ഒരാത്മീയ സാന്ത്വനം നേടുവാനും വേണ്ടി ദിവസവും ആയിരക്കണക്കിന് മനുഷ്യർ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് ജീവിത ദുഃഖങ്ങൾക്കൊരു സമാധാനമായി പാണക്കാട് തങ്ങളുടെ ആത്മീയ പരിചരണമായിരുന്നു. സമൂഹത്തിലെ തർക്കങ്ങളും വിരോധങ്ങളും ഇല്ലാതാക്കുവാനും ആധികളും ഉത്കണ്ഠകളും ആവലാതികളും പരിഹരിക്കുവാനും കഴിയുന്ന ഒരു നീതിയുടെ ആസ്ഥാനമായി കുടപ്പനയ്ക്കൽ ഭവനത്തെ ആധുനിക കാലത്തും നിലനിർത്തുവാൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് കഴിഞ്ഞു. ചെറിയ ചരിത്ര സേവനമായിരുന്നില്ല അത്. പാണക്കാട് തങ്ങൾ എന്ന നിലയിൽ എണ്ണമറ്റ മഹാത്മാക്കളുടെ വാസിയായും എത്രയും സ്ഥാപനങ്ങളുടെ മേധാവിയായും യാതൊരു ആക്ഷേപത്തിനും ഇട നൽകാത്ത വിധം തങ്ങൾ സമുദായ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ എന്ന രാഷ്ട്രീയ പദവിയിലായിരുന്നപ്പോൾ തന്റെ വെളുത്ത വസ്ത്രത്തിൽ ഒരിറ്റ് കറുത്ത ചെളി പോലും തെറിച്ചു വീഴാത്ത വിധത്തിൽ ദശാബ്ദങ്ങൾ അദ്ദേഹം നേതൃത്വ ശേഷി തെളിയിച്ചു. മുസ്ലിം സമുദായത്തിന് മാത്രമല്ല കേരളത്തിലെ എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും ആദരണീയനായി ആയുഷ്കാലം അത്രയും വിശ്വാസ്യമായി പൊതുജീവിതം നയിച്ചു. എല്ലാ അർത്ഥത്തിലും ഒരു മഹാവിസ്മയമായിരുന്നു ആ ജീവിതം. കഴിഞ്ഞ 100 കേരളം കണ്ട മഹാപുരുഷന്മാരിൽ ഒരാളായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന് നിസംശയം പറയാം. കാരുണ്യവും ദയയും സ്നേഹവും സമൂഹത്തിൽ വിതരണം ചെയ്യുവാനുള്ള വിശ്വാസ്യതയുള്ള ഒരു മഹാമാനുഷികതയുടെ പാലമായി മാത്രമാണ് തങ്ങൾ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിനൊന്നും വേണ്ടായിരുന്നു. പണമോ പ്രശസ്തിയോ പുരസ്കാരമോ ഒന്നും. അതുതന്നെയായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയ എല്ലാ പദവികളുടെയും ബഹുമതികളുടെയും രഹസ്യം. അധികാരം ചോദിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും അധികാരം നൽകരുതെന്ന നബി വചനവും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് അർത്ഥവത്തായിരുന്നു. ഒന്നും ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെല്ലാം ലഭിച്ചത്. അതൊക്കെയും പൂർണ്ണ നീതിബോധത്തോടുകൂടി എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുമാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിഷ്കാമകർമ്മ ജീവിതം നയിച്ച് നിസ്വനായി അദ്ദേഹം തിരിച്ചുപോയി. വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചതുപോലെ
ദൈവത്തിൻ്റെ ഖലീഫയായി ജീവിച്ചു തീർത്ത ഒരു മഹത് മാതൃകയായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജന്മം. ഏത് പ്രലോഭനത്തെയും തൃണമൽഗണിക്കുന്ന നിശ്ചയദാർഢ്യം, താൻ പിന്തുടരുന്ന ആശയത്തിലുള്ള അടിയുറച്ച വിശ്വാസം, എന്തെല്ലാം വൈരണ്യങ്ങൾ ഉണ്ടായാലും വിശ്വസിച്ച ആശയം കൈവിടാതിരിക്കാനുള്ള ആർജവം, അതിൽ തോൽക്കുമോ ജയിക്കുമോ എന്ന സംശയവും ആശങ്കയും വേവലാതിയും ഇല്ലാതിരിക്കൽ, തോറ്റാലും ജയിച്ചാലും ഒരേ മനസ്സോടെ നേരിടാനുള്ള ചങ്കുറുപ്പ്, ഇതെല്ലാം ആ വാക്കുകളിലുണ്ട്. അതൊക്കെ തന്നെയാണ് മുഹമ്മദ് നബിയുടെയും ഇസ്ലാമിൻ്റെയും വിജയരഹസ്യം. ഒരു മനുഷ്യൻ്റെ സത്കർമ്മങ്ങളും സന്തതി പരമ്പരകളും മാത്രമേ അവനുശേഷം ഈ ഭൂമുഖത്ത് ബാക്കിയാവുകയുള്ളൂ എന്ന ഇസ്ലാമിക വചനത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തങ്ങളുടെ ജീവിതം. ജന്മനിയോഗം പൂർത്തിയാക്കി മറഞ്ഞുപോയെങ്കിലും ആ മഹാത്മാവ് നമുക്കിടയിൽ നൽകിയ നന്മയുടെ വെളിച്ചം ഇനിയും തലമുറകൾക്ക് വഴികാണിക്കും. അത്രമാത്രം ബലവത്തായിരുന്നു ആ സത്കർമ്മങ്ങൾ. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഏറ്റവും മഹത്തായ രാഷ്ട്രസേവനം. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്ത് അദ്ദേഹം തൻ്റെ സമുദായത്തിന് നൽകിയ സംയമനത്തിൻ്റെയും ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയ ദുരന്തങ്ങളിലൊന്നായിരുന്നു ബാബറി മസ്ജിദിൻ്റെ തകർച്ച. സഹസ്രാബ്ദങ്ങളായി നിലനിന്ന ഇന്ത്യൻ മതേതര മഹാപൈതൃകത്തിൻ്റെ അത്യുന്നത ഗോപുരങ്ങളാണ് ബാബറി മസ്ജിദിൻ്റെ മിന്നാരങ്ങളോടൊപ്പം തകർന്നു വീണത്. അതിൽ ഹൃദയം നൊന്ത് മുറിഞ്ഞെഴുന്നേറ്റ ഒരു സമുദായത്തിൻ്റെ അമർഷം ഒരുപക്ഷെ വലിയ രക്തച്ചൊരിച്ചിലുകളായും കലാപങ്ങളായും മാറിയേനെ. അവിടെയാണ് ആർത്തിരമ്പി വരുന്ന സമുദായങ്ങളെ മഹാസ്നേഹം കൊണ്ട് തടയുന്ന വിശിഷ്ട സാഹോദര്യത്തിൻ്റെ കാലപർവം പോലെ ശിഹാബ് തങ്ങൾ നിന്നത്. പ്രവാചകന്റെ വിശുദ്ധ സഹിഷ്ണുതയുടെ പാഠമാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആധുനിക കാലത്തിന് കാണിച്ചു കൊടുത്തത്. അതൊരു ചെറിയ മാതൃകയല്ല. അതേ മഹാന്മാർക്ക് മനുഷ്യസ്നേഹത്തിൽ നിന്നും ദൈവ വിശ്വാസത്തിൽ നിന്നും ഇത്ര വലിയ ചരിത്ര മാതൃകകൾ സ്വജീവിതം കൊണ്ട് സൃഷ്ടിക്കുവാൻ സാധിച്ചു. വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ആളുകളെ വികാരം കൊള്ളിച്ചിളക്കി വിടുവാൻ ആർക്കും സാധിക്കും. പക്ഷേ മുറിവേറ്റിളകി വരുന്ന വിശ്വാസരോഷത്തിൻ്റെ കടലുകളെ ഒരു ശാന്തിദൂതനെ പോലെ കാരുണ്യത്താൽ ആർദ്രമായ കടാക്ഷം കൊണ്ട് തടഞ്ഞു നിർത്തുവാൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ഒരു കാരുണ്യമൂർത്തിക്ക് മാത്രമേ കഴിയൂ. അത്രമാത്രം നീതിമാനും അൽ അമീനും ആയതുകൊണ്ടാണ് ഒരു സമുദായം ആ മഹാന്റെ സന്ദേശം അനുസരിച്ച് പോയത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനേകരുടെ ആശ്രയ കേന്ദ്രമായിരുന്നു. തീർത്ഥാടനത്തിനെന്ന പോലെ ഒട്ടേറെ പേർ എന്നും പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലെത്തി മനസ്സിനും ശരീരത്തിനും ശാന്തി തേടി തിരിച്ചു പോകുമായിരുന്നു. വർഷങ്ങൾ നീണ്ടിട്ടും തീരാത്ത വ്യവഹാരങ്ങൾ പോലും തങ്ങളുടെ കോടതിയിൽ നിന്നും പരിഹാരവുമായി മടങ്ങി. നിറഞ്ഞ പുഞ്ചിരിയോടെ മനുഷ്യരെയും അവരുടെ മനസ്സുകളെയും കണ്ട മഹാവ്യക്തിത്വത്തിന് പകരക്കാരില്ലെന്ന തിരിച്ചറിവായിരിക്കും ഈ നാടിൻ്റെ നൊമ്പരമായി നിൽക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പരമ്പരയിൽപ്പെട്ട ശിഹാബ് തങ്ങൾ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുകയെന്ന ദൗത്യമാണ് ജീവിതത്തിൽ വിജയകരമായി പൂർത്തിയാക്കിയത്. കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ കാരണവരായിരുന്ന തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിരുന്നില്ല, 380-ലധികം മഹലുകളുടെ ഖാസി കൂടിയായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടേറെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. മസ്ജിദുകൾ, മദ്രസകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയൊക്കെ ശിഹാബ് തങ്ങളുടെ മനസ്സിൻ്റെ നന്മയുടെ സ്പർശത്തോടെയാണ് പ്രവർത്തിക്കുവാൻ തുടങ്ങിയത്. പ്രകാശഗോപുരം ഇനിയും പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശാന്തമായ പൂമുഖത്തു നിന്നും മറയുന്ന പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ ഓർമ്മയുടെ അനന്തവിഹായസിലൊരു ചന്ദ്രക്കലയായി എല്ലാ കണ്ണുകളെയും തന്നിലേക്ക് പിടിച്ചു നിർത്തും. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിന് എന്തൊക്കെയായിരുന്നു? മുന്നണിയിലെ വലിയ തങ്ങൾ, കക്ഷി രാഷ്ട്രീയത്തിലെ സത്യസന്ധൻ, മതേതര ജനാധിപത്യത്തിൻ്റെ തേജോമയ മുഖം, അശരണരായ ആയിരങ്ങൾക്ക് സാന്ത്വനം പകർന്ന അഭയ കേന്ദ്രം. തങ്ങൾ പറഞ്ഞതേ ചെയ്തുള്ളൂ, ചെയ്തതൊന്നും പറഞ്ഞു നടന്നുമില്ല. ഇതുകൊണ്ട് തന്നെ തങ്ങൾ പറയുന്നതെന്തും ചെവിയോർത്തവരിൽ സമുദായ ഭേദമുണ്ടായിരുന്നില്ല. കേരളം വെല്ലുവിളികളെ നേരിട്ട സന്ദർഭങ്ങളിലെല്ലാം ശിഹാബ് തങ്ങൾ പറഞ്ഞ വാക്കുകളും നടത്തിയ ചർച്ചകളും സംസ്ഥാന രാഷ്ട്രീയത്തിലും സമൂഹത്തിലും നിർണായക സ്വാധീനം ചെലുത്തി. പാരമ്പര്യമായി ലഭിച്ച നേതൃത്വ പാഠവും ഉന്നതമായ സർവകലാശാലയിലെ വിദ്യാഭ്യാസം, വിവേകപൂർണമായ തീരുമാനം, സൗമ്യവും ദീപ്തവുമായ ഇടപെടലുകൾ എന്നിവയിലൂടെ പൂർണ്ണരൂപം പ്രാപിച്ച നേതൃത്വ സ്വരൂപത്തിൻ്റെ പേരിലായിരിക്കും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ രാഷ്ട്രീയ ചരിത്രം ഓർമ്മിക്കുക. ഇതുപോലൊരു ബഹുമത ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സമൂഹം ആർജിക്കേണ്ട രാഷ്ട്രീയ സാക്ഷരത തലമുറകൾ അദ്ദേഹത്തിൽ നിന്നും പഠിക്കണം. അദ്ദേഹം അങ്ങാടിപ്പുറത്ത്, എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് ഒരിക്കൽ പെട്ടെന്ന് അഗ്നിബാധയുണ്ടായി. എല്ലാവരും അവിടെ ഓടിയെത്തി. അദ്ദേഹം ആഹ്വാനം ചെയ്തു അടുത്തുള്ള പള്ളികളിലും പ്രദേശത്തുമുള്ള മുസ്ലിം സഹോദരങ്ങളോട് ആ അഗ്നി കെടുത്തുന്നതിന് വേണ്ടി ഉടൻ അവിടെ ഓടിയെത്തണം. നിമിഷങ്ങൾക്കകം
ഷിഹാബ് തങ്ങളും അതിൻ്റെ തൊട്ടടുത്ത് എവിടെ ഉണ്ടായിരുന്നു ഒരു പരിപാടി. അദ്ദേഹം അവിടെ ഓടി വന്ന് ആ ക്ഷേത്രത്തിന് സംഭവിച്ചിട്ടുള്ള നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹവും അവരോടൊപ്പം നിന്നു എന്നുള്ളത് എങ്ങനെയാണ് മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്ഷേത്രമായാലും പള്ളിയായാലും എല്ലാത്തിനും ഒരേപോലെ കാണാൻ, അത് ഓരോ വിഭാഗങ്ങളുടെയും ആരാധന ആലയങ്ങളാണ് എന്ന അർത്ഥത്തിൽ അവയൊക്കെ എങ്ങനെ പരിപാലിക്കപ്പെടണം എന്ന് എപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ കാലത്ത് രാജിയാകാത്ത പോരാട്ടങ്ങൾ കൊണ്ട് തൻ്റെ കാലത്തെ ചടുലമാക്കിയ ഹുസൈൻ ആറ്റക്കോയ തങ്ങളെപ്പോലെയുള്ള പോരാളികളുടെ അനുഭവം തങ്ങൾക്ക് ഉണ്ട്. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഒരു ജനാധിപത്യ സമൂഹത്തിൽ എടുക്കേണ്ട നയം എന്താണെന്ന് അദ്ദേഹം പിതാവ് പൂക്കോയ തങ്ങളിൽ നിന്നാവണം പകർത്തിയത്. ആരും വൈകാരിക ആവേശത്തിന് അടിമപ്പെട്ടു പോകാവുന്ന ദുർബല നിമിഷങ്ങളിൽ സമചിത്തതയുടെ നിലപാടെടുത്ത് അദ്ദേഹം വേറിട്ടു നിന്നു. അദ്ദേഹത്തിൻ്റെ ലഘു പ്രഭാഷണങ്ങളിലും സംഭാഷണങ്ങളിലും എതിർചേരിയിൽ നിൽക്കുന്നവർക്ക് പോലും അടുപ്പം തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്യം കൊണ്ടാണ്. പതുക്കെ പതുക്കെ ഇന്ന് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക ജീവിത പരിസരങ്ങളിൽ അത്തരം സംസ്കാരം അന്യം നിന്ന് പോവുകയാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴും കേരളത്തിൻ്റെ പൊതുനേതാവായി അദ്ദേഹം മാറിയത്. അങ്ങനെ നിർണായകമായ ചരിത്ര മുഹൂർത്തങ്ങളിൽ കാലം ആവശ്യപ്പെടുന്ന കനമേറിയ കടമ നിർവഹിച്ച നേതാവായി തങ്ങൾ മാറി. പിന്നണിയിലുള്ളവരുടെ വികാരം കൊണ്ട് നയിക്കപ്പെടുന്നവനല്ല, വിവേകം കൊണ്ട് പിന്നിരയിലുള്ളവരെ മുന്നോട്ട് നയിക്കുന്നവനാണ് നേതാവ് എന്ന ലളിത പാഠം പ്രായോഗികമായി കാണിച്ചു തരികയായിരുന്നു അദ്ദേഹം. തലയെടുപ്പ് കൊണ്ട് വ്യത്യസ്തനായിരുന്നു, എങ്കിലും ആൾക്കൂട്ടത്തിൽ ഒരാളായി അതിവേഗം അവരിൽ അലിഞ്ഞു ചേർന്നു. പുഞ്ചിരി തൂകിയും മിതമായും മാത്രമേ അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ലോകത്തുടനീളം പ്രശസ്തമായ ഷിഹാബ് തങ്ങൾ ഈജിപ്ത്, യമൻ, UAE, ആസ്ട്രേലിയ, ബ്രിട്ടൻ, US, കാനഡ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷിഹാബ് തങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ആശയപരമായി രണ്ട് ധ്രുവങ്ങളിൽ നിലകൊണ്ടവരായിരുന്നു ഞങ്ങൾ. എന്നാൽ പൊതുരംഗത്ത് ഷിഹാബ് തങ്ങൾ നന്മയുടെ ഒരു പ്രകാശ ഗോപുരമായി നിലനിൽക്കുന്നു. മുസ്ലിം ലീഗിനെ ആശയപരമായി എതിർക്കുമ്പോഴും അതിൻ്റെ സൂര്യ തേജസ്സായ അമരക്കാരനെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിഞ്ഞിരുന്നു. അതുല്യമായ ആത്മസമർപ്പണവും അനാദൃശ്യമായ നേതൃഗുണവും അസാമാന്യമായ ധിഷണാശാലിത്വവുമാണ് പൊതുപ്രവർത്തനങ്ങൾ വഴി ഷിഹാബ് തങ്ങൾ കാഴ്ചവെച്ചത്. തങ്ങളുടെ ധന്യമായ ജീവിതം മുൻനിർത്തി നമുക്കിങ്ങനെ പറയാം: ആത്മീയതയെയും രാജനൈതികതയെയും മൂല്യബോധത്തോടെ സംയോജിപ്പിച്ച് ഇസ്ലാമിൻ്റെ സ്നേഹ സന്ദേശം സ്വജീവിതം വഴി അന്യമതസ്ഥർക്ക് പോലും പകർന്നു നൽകി കടന്നുപോയ ഒരാൾ കേരളക്കരയിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. ഇസ്ലാമിൻ്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവരുടെ മനസ്സിലെ അജ്ഞത ഇല്ലാതാക്കാനും ആ ഉത്തരത്തിന് കഴിയും. മാനവ സ്നേഹത്തിൻ്റെ മതമായ ഇസ്ലാമിന് ഭീകരമതമെന്ന ചീത്തപ്പേര് ആഗോളതലത്തിൽ തന്നെ ചാർത്തിക്കൊടുത്ത ഇസ്ലാം വിരുദ്ധർക്കും ഈ ഇസ്ലാമിൻ്റെ പേരിൽ പല രാജ്യങ്ങളിലും അക്രമം അഴിച്ചുവിട്ട് ചോരച്ചാലൊഴുക്കുന്ന മുസ്ലിം നാമധാരികളായ ഭീകരപ്രവർത്തകർക്കും പുനർവിചിന്തനത്തിന് ആ ഉത്തരം സഹായകമാകും. പൂന്തുറയിലെ വർഗീയതയുടെ അഗ്നിഗോളങ്ങൾ സർവ്വതിനെയും ഗ്രസിച്ച കാലം, എന്തും സംഭവിക്കാവുന്ന അന്തരീക്ഷം, പോലീസിന്റെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചുകൊണ്ട് തങ്ങൾ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ കത്തിയമർന്നുകൊണ്ടിരിക്കുന്ന പൂന്തുറയിലെത്തി അദ്ദേഹം പറഞ്ഞു: തലേന്ന് രാത്രി ചില മതഭ്രാന്തന്മാർ അഗ്നിക്കിരയാക്കിയ ഒരു ക്ഷേത്രം ഈ യാത്രക്കിടയിലാണ് ഞാൻ കണ്ടത്. അവിടെ ഇറങ്ങി ആ ആരാധനാലയത്തിന്റെ തകർച്ചയിൽ സങ്കടപ്പെടുന്ന ഹിന്ദു സഹോദരന്മാരെ ആശ്വസിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കാർ നിർത്തുവാൻ ആവശ്യപ്പെട്ടു. അവിടെ പോയാൽ ഉണ്ടായേക്കാമെന്ന പ്രത്യാഘാതങ്ങളെ ഓർത്ത് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ആ സാഹചര്യത്തിൽ നിന്നും പിന്തിരിയുവാൻ അപേക്ഷിച്ചെങ്കിലും താൻ ക്ഷേത്രത്തിലേക്ക് നടന്നു. തെല്ലിട സംശയത്തോടെ നിന്ന ക്ഷേത്ര ഭാരവാഹികൾ എന്നെ സ്വീകരിച്ച് അവരോടൊപ്പം കലാപം കത്തിയെരിഞ്ഞ പൂന്തുറ കടൽ തീരത്തേക്കാണ് പോയത്. വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. ഒരു വർഗീയ കലാപത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വർഷത്തിൽ നീണ്ട അധ്വാനത്തിലും നേടിയെടുത്തതെല്ലാം ആ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കനത്ത വേദന, താങ്ങുവാനാവാത്ത ആ ദുഃഖഭാരത്തിനിടയിലും മറ്റൊരാൾ വേദനിക്കുന്നത് സഹിക്കാനാവാത്ത സ്നേഹസമ്പന്നർ, നിഷ്കളങ്കരായ കടലിൻ്റെ മക്കൾ, അവരുടെ ദുഃഖങ്ങൾ പങ്കിടുവാൻ അവർക്ക് സ്വാന്തനം പകരുവാൻ പൂന്തുറയിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ മനസ്സിൽ നിന്നും ഒരിക്കലും മായുമെന്ന് തോന്നുന്നില്ല. നാദാപുരത്തും അങ്ങാടിപ്പുറത്തുമൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോഴും അവിടെയൊക്കെ സമാധാനത്തിൻ്റെ ദൗത്യവുമായി ഈ വലിയ മനുഷ്യൻ കടന്നു ചെന്നു. ഒരഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ: ഒരു സമുദായം അന്യ സമുദായങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നിടത്താണ് വർഗീയത കാണേണ്ടത്. സ്വന്തം കാര്യം പറയുന്നത് വർഗീയതയല്ല.
ജനാധിപത്യ വ്യവസ്ഥയിൽ അർഹിക്കുന്ന സ്ഥാനങ്ങൾ എല്ലാ സംഘടനകൾക്കും കൊടുക്കണം. മുസ്ലിങ്ങൾ ഹിന്ദു സംഘടനകളെയും ഹിന്ദുക്കൾ മുസ്ലിം സംഘടനകളെയും ആദരിക്കണം. മറിച്ചുള്ള നിലപാട് ശരിയല്ല. വിദേശത്തെ പഠനത്തിന് ശേഷം തിരിച്ചെത്തി കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാന ശില്പി ഖാളൂൽ ഖാം സയ്യിദ് അബ്ദു റഹ്മാൻ ബാഫഖി തങ്ങളുടെ മകൾ ഷെരീഫ ഫാത്തിമ ബീബിയെ 1966 നവംബർ 24 വിവാഹം ചെയ്തു. 2006 ഏപ്രിൽ 21 ഷെരീഫ ബീബി ഇഹലോകവാസം വെടിഞ്ഞു. തങ്ങളോടൊപ്പം എല്ലാ യാത്രകളിലും ബീബിയും ഉണ്ടാകാറുണ്ട്. ശിഹാബ്ദങ്ങൾ വിദഗ്ധ ചികിത്സയ്ക്ക് US പോകുമ്പോൾ അവർ കൂടെ പോയില്ല. ഭർത്താവിനെ വിദേശത്തേക്ക് യാത്രയാക്കി ജീവിതയാത്രയുടെ പടി കടന്ന് അവർ പോയി. തങ്ങൾക്ക് 5 മക്കൾ 3 പെണ്ണും 2 ആണും. ഉപരിപഠനാനന്തരം ഈജിപ്തിൽ നിന്നും തിരിച്ചെത്തിയ ശിഹാബ് തങ്ങളുടെ ജീവിതം പഴയ കുടപ്പിനയ്ക്കൽ തറവാട്ടിലായിരുന്നു. വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്തായിരുന്നു. അനേകം അറബി പ്രസിദ്ധീകരണങ്ങളും ആനുകാലികങ്ങളും അക്കാലത്ത് വരുത്തി. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പഠനാർഹവും സാരസമ്പൂർണവുമായ അനവധി ലേഖനങ്ങൾ എഴുതി. ഇങ്ങനെ അക്ഷരങ്ങളുടെ ആത്മസുഹൃത്തായി കഴിയുന്ന വേളയിലാണ് ഏറനാട് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റാകുന്നത്. ഈ സ്ഥാനത്ത് തുടരുമ്പോഴാണ് വന്ധ്യ പിതാവ് പൂക്കോയ തങ്ങൾ 1975 ഇഹലോകവാസം വെടിഞ്ഞത്. പാരമ്പര്യവും കടപ്പാടും നിലനിർത്തുന്നതാണ് പാണക്കാട് തങ്ങൾമാരുടെ പേരുകൾ. PMSA പൂക്കോയ തങ്ങളെ പിതൃസഹോദരൻ അലി പൂക്കോയ തങ്ങളാണ് വളർത്തിയത്. മക്കളില്ലായിരുന്ന അലി പൂക്കോയത്തങ്ങൾ പൂക്കോയത്തങ്ങൾക്ക് പാണക്കാട് കുടപ്പനയ്ക്കൽ തറവാടും വീടും നൽകി. തന്നെ സ്വന്തം മകനെ പോലെ വളർത്തിയ അലി പൂക്കോയത്തങ്ങളുടെ സ്മരണ നിലനിർത്തുവാൻ PMSA തങ്ങൾ മക്കളുടെ എല്ലാ പേരിനോടൊപ്പം അലി ചേർത്തു. ശിഖാബ് എന്നത് കുടുംബ പേരാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സന്താന പരമ്പരയ്ക്ക് കേരള സമൂഹം ആദരിച്ച് നൽകുന്ന സ്ഥാനമാണ് തങ്ങൾ എന്നത്. ഭൂമിയിൽ ഇസ്ലാം മത പ്രബോധനം പൂർത്തിയാക്കി ഖുറാൻ എന്ന ദിവ്യഗ്രന്ഥം ലോകത്തിന് നൽകിയ സമാധാനത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി വർഗ പരമ്പരയിലെ കണ്ണിയാണ് പാണക്കാട് കൂട്ടുകുടുംബം. മുഹമ്മദ് നബിയുടെ സന്താന പരമ്പരകളിൽ 40-ാം തലമുറയാണ് ശിഹാബ് തങ്ങളും സഹോദരന്മാരും എന്ന് പറയപ്പെടുന്നു. 2009 ഓഗസ്റ്റ് 1 തങ്ങൾ കുളിമുറിയിൽ വീണു. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീഴ്ച കാര്യമായ പരിക്കുകളുണ്ടാക്കി. മുറിവേറ്റതിനെ തുടർന്ന് ചുണ്ടിന് തുന്നലിടേണ്ടി വന്നു. രാത്രി 9 മണിയോടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു. കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ മഹാമനുഷ്യൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്നു. തങ്ങൾക്കെപ്പോഴും വേണ്ടപ്പെട്ട ഒരാൾ, ഏതു നേരത്തും ആശ്രയിക്കാവുന്ന ഒരത്താണി. കേരള രാഷ്ട്രീയത്തിന് തങ്ങൾ എന്തു സംഭാവന നൽകി എന്ന ചോദ്യത്തിന് ഒരു പുഞ്ചിരിയായിരുന്നു തങ്ങളുടെ മറുപടി. ഒരിക്കലും അണയാത്ത പുഞ്ചിരി തന്നെയാണല്ലോ തങ്ങൾ കേരളത്തിന് സമ്മാനിച്ചത്.